നമസ്കാരം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്ര നിമിഷം. ഇസ്രായേലിൽ നിന്നുള്ള വിമാനം യുഎഇയിൽ. ഇസ്രായേൽ യുഎഇ സമാധാന കരാറിന് പിന്നാലെ ഇസ്രായേലിൽ നിന്നുള്ള ആദ്യ വിമാനം യുഎഇയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇസ്രായേൽ വ്യോമ വിമാനം സൗദി വ്യോമ മേഖലയിൽ എത്തുന്നത്. കഫീൽ ഖാനെ ഉടൻ മോചിപ്പിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി. NIA നിയമപ്രകാരം ഡോക്ടർ കഫീൽ ഖാനെ ജയിലിൽ അടച്ച നടപടി നിയമവിരുദ്ധമെന്ന് അലഹബാദ് ഹൈക്കോടതി. കഫീൽ ഖാനുമേൽ ചുമത്തിയ കുറ്റങ്ങൾ റദ്ദാക്കിയ കോടതി അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശവും നൽകി. കോവിഡ് ബാധയിൽ ഡൽഹിയെ മറികടന്ന് പൂനെ. കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ പൂനെ ഡൽഹിയെ മറികടന്നു. 175,105 കേസുകളാണ് പൂനെയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ലൈഫ് മിഷൻ. യൂണിടാക്കിനെ അറിയില്ലെന്ന സർക്കാർ വാദം പൊളിയുന്നു. ലൈഫ് പദ്ധതിക്കായി വടക്കാഞ്ചേരിയിൽ ഫ്ലാറ്റ് നിർമ്മിച്ച യൂണിടാക്കിനെ അറിയില്ലെന്ന സർക്കാർ വാദം തെറ്റ്. സർക്കാരും യൂണിടാക്കുമായി നിരവധി തവണ കത്തിടപാടുകൾ നടന്നതിൻ്റെ രേഖകൾ പുറത്തായി. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 69,921 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ത്യയിലെ കോവിഡ് രോഗികളുടെ എണ്ണം 36,87,145 1.77% മരണനിരക്ക്. ഒഡീഷയിൽ ഒരു കുടുംബത്തിലെ 3 മലയാളികൾ കോവിഡ് ബാധിച്ച് മരിച്ചു. ഒഡീഷയിലെ സാമ്പൽപൂരിൽ ഒരു കുടുംബത്തിലെ 3 മലയാളികൾ കോവിഡ് ബാധിച്ച് മരിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളാണ് മരിച്ചത്. കോഴിക്കോട് വീണ്ടും കോവിഡ് മരണം. കോവിഡ് ബാധിച്ച് കോഴിക്കോട് ഒരാൾ കൂടി മരിച്ചു. മാവൂർ കുതിരാടം സ്വദേശി കമ്മുക്കുട്ടി തിങ്കളാഴ്ച രാത്രിയാണ് മരിച്ചത്. 2 ജോസ് കെ മാണി വിഭാഗത്തിന്. ജോസഫ് വിഭാഗം കോടതിയിലേക്ക്. ജോസ് കെ മാണി വിഭാഗത്തിന് 2 ചിഹ്നം അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ ജോസഫ് വിഭാഗം കോടതിയെ സമീപിക്കും. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം. 2 കൂടി കസ്റ്റഡിയിൽ. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതക കേസിൽ 2 കൂടി കസ്റ്റഡിയിൽ. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് പിടിയിലായത്. സംഭവത്തിൽ 8 പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രണബ് മുഖർജിയുടെ സംസ്കാരം ഇന്ന്. 1 ദുഃഖാചരണം. അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സംസ്കാരം ഇന്ന് 2 മണിക്ക് ലോധി റോഡ് ശ്മശാനത്തിൽ നടക്കും. രാജ്യത്ത് 1 ദുഃഖാചരണം പ്രഖ്യാപിച്ചു.